അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ അമ്മാ ബഅദ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തി കേന്ദ്രം നിയമം പാസാക്കിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാർ അവരുടെ ഒളി അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കുകയാണ്. രാജ്യത്തെ ഒറ്റിക്കൊടുത്തവർ ഇന്ന് രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഹനിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം തന്നെ എടുത്ത് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്തെ പൂർവീകന്മാർ 10, 11, 9 വയസ്സുള്ളവരെ വിവാഹം ചെയ്തവരായിരുന്നു. മഹാത്മാഗാന്ധി തന്റെ 13-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യുമ്പോൾ ഭാര്യയുടെ വയസ്സ് 14 ആയിരുന്നു. പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു 27-ാമത്തെ വയസ്സിൽ വിവാഹിതനാകുമ്പോൾ ഭാര്യയുടെ വയസ്സ് 16. സർദാർ പട്ടേൽ വിവാഹം കഴിക്കുമ്പോൾ വധുവിന്റെ വയസ്സാകട്ടെ 9. സ്ത്രീകളുടെ വിവാഹപ്രായ വർധന മുസ്ലിമീങ്ങൾക്ക് പണി കൊടുത്തതാണെന്ന് കരുതുന്നവർ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൗമാര വിവാഹം നടക്കുന്നത് ഹിന്ദു വിഭാഗങ്ങളിലാണ്. രജപുത്രരുടെയും ജാട്ടുകളുടെയും ആദിവാസികളുടെയും ഇടയിൽ ബീഹാറിലെയും കിഴക്കൻ ഉത്തർപ്രദേശിലെയും ദലിത് യാദവ വിഭാഗങ്ങളിലും. എന്തായിരുന്നാലും സംഘപരിവാർ രാജ്യത്തിൽ അവരുടെ ഒളി അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കുകയാണ്. ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ്. അധർമ്മത്തിനെതിരെ ശബ്ദിക്കുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മഹത്തരമായ ധർമ്മസമരമാണെന്ന പ്രവാചകന്റെ വചനം നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാം, നമുക്ക് പ്രതിഷേധിക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാനവും സൗഹാർദ്ദവും നശിപ്പിക്കുന്ന വർഗീയവാദികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിം.